മുസ്ലിം ലീഗിനെ തള്ളിപ്പറഞ്ഞ് പിണറായി വിജയനെ പുകഴ്ത്തിയ മുൻ ജഡ്ജി കമാൽ പാഷയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനമുയരുകയാണ്. കമാൽ പാഷ തെരഞ്ഞെടുപ്പിന് മുൻപ് ലീഗ് നേതാക്കളെ സന്ദർശിച്ച ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്നും ലീഗിനെ ചുമന്ന് നടന്ന് കോൺഗ്രസ് അധപതിച്ചു എന്നുമാണ് കമാൽ പാഷ പറഞ്ഞത്. പാണക്കാട് ഹൈദരാലി ഷിഹാബ് തങ്ങൾ അടക്കമുള്ള ലീഗ് നേതാക്കളെ തെരഞ്ഞെടുപ്പിന് മുൻപ് കമാൽ പാഷ സന്ദർശിച്ചിരുന്നു. എറണാകുളം കളമശ്ശേരി സീറ്റിൽ കണ്ണും നട്ട് പാണക്കാട് തറവാട്ടിലെത്തിയ കമാൽ പാഷയ്ക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ലീഗ് എങ്ങനെ വർഗീയമായെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യങ്ങൾ. സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് താൻ യു ഡി എഫുകാരനാണെന്നും യു ഡി എഫ് രാഷ്ട്രീയമാണ് തനിക്ക് ഇഷ്ടമെന്നും പറഞ്ഞ കമാൽ പാഷ പിണറായിയെയും ഇടതുമുന്നണിയെയും രൂക്ഷമായി വിമർശിച്ചിരുന്നു. അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. തനിക്ക് ഈ അഴിമതിക്കെതിരെ മത്സരിച്ച് ജയിക്കണമെന്ന് പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തുടർഭരണം ലഭിച്ചപ്പോൾ കമാൽ പാഷ നിലപാട് മാറ്റി. കമാൽ പാഷയെ രൂക്ഷമായ ഭാഷയിലാണ് ലീഗ് അണികൾ ട്രോളുന്നത്. ഒരു നിയമസഭാ സീറ്റാണത്രേ കമാൽ പാഷയുടെ മതേതര സർട്ടിഫിക്കറ്റിന്റെ വില. ലീഗിനെ പൊക്കിപ്പറഞ്ഞവന് ഇപ്പോൾ ലീഗ് വർഗീയ പാർട്ടിയായി. കോൺഗ്രസ് തകർച്ചയിലായപ്പോൾ പിണറായി പുണ്യവാളനായി. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അദ്ദേഹം അവസരവാദ രാഷ്ട്രീയം കളിക്കുന്നതിന്റെ തെളിവാണെന്നും വിമർശനമുയരുന്നു. മുസ്ലിം ലീഗിനെ രൂക്ഷമായി വിമർശിച്ച കമാൽ പാഷ മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിനന്ദിച്ചു. ലീഗ് വർഗീയ പാർട്ടിയാണെന്നും ലീഗിനെ ചുമന്നു നടന്ന് കോൺഗ്രസ് അധപതിച്ചെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മുസ്ലിം ലീഗ് മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല എന്നും പാഷ പറഞ്ഞു. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശങ്ങൾ. തുടർഭരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണെന്നും അങ്ങനെ ഒരു ഭരണം കൊണ്ടുവന്നു എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴിവ് എന്നും കമാൽ പാഷ പറയുന്നു. ഭരണത്തുടർച്ച ഉണ്ടാവില്ലെന്നാണ് താൻ വിശ്വസിച്ചിരുന്നതെന്നും കാരണം പ്രതിപക്ഷം ഇതേപോലെ കുത്തഴിഞ്ഞതാണെന്ന ധാരണ തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോഴാണ് പാപത്തിന് പ്രതിപക്ഷം കുത്തഴിഞ്ഞതാണെന്ന് മനസ്സിലായത്. വെറും കൂറ രാഷ്ട്രീയക്കാർ പോലും ഇത്ര നിമിഷ നേരം കൊണ്ട് കാലുമാറില്ല. ഇങ്ങനെയുള്ളവരുടെ കൈകളിലായിരുന്നല്ലോ നമ്മുടെ നാടിന്റെ നിയമവ്യവസ്ഥ എന്ന് ആലോചിക്കുമ്പോൾ നാം ഭയപ്പെടണം. പിണറായി കുറെ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നും ഉപദേശികൾ അദ്ദേഹത്തെ തെറ്റായ വഴിക്ക് നയിച്ച് ഒരുപാട് ചൂടുവെള്ളത്തിൽ ചാടിച്ചു എന്നും അത് തിരിച്ചറിഞ്ഞ് വിവരം കെട്ട ഉപദേശകരെ എടുത്തു കളഞ്ഞ് പിണറായി വിജയൻ സ്വന്തമായി ഭരിച്ചാൽ നന്നായിരിക്കുമെന്നും പാഷ പറഞ്ഞിരുന്നു. മുൻപ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ കമാൽ പാഷ രൂക്ഷമായി വിമർശിച്ചിരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്നവർക്കൊപ്പമാണെന്ന് പറയുകയും നിയമത്തെ അനുകൂലിക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് എന്ന് കമാൽ പാഷ പറഞ്ഞിരുന്നു. മുൻ ന്യായാധിപൻ ജമാഅത്തെ ഇസ്ലാമിയുടെ നാവായി മാറുകയാണ് എന്നായിരുന്നു ഇതിന് അന്ന് മുഖ്യമന്ത്രി നൽകിയ മറുപടി. ഒരു മുസ്ലിം സംഘടനകളുമായും തനിക്ക് ബന്ധമില്ലെന്നും ഇരുന്ന കസേരയുടെ മഹത്വം കാണിക്കുന്നത് കൊണ്ടാണ് എല്ലാം തുറന്നു പറയാത്തതെന്നും അന്ന് കമാൽ പാഷ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് പറ്റുമെങ്കിൽ ഒരു സീറ്റ് ഒപ്പിക്കാൻ പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങൾ അടക്കമുള്ള ലീഗ് നേതാക്കളെ പാഷ സന്ദർശിച്ചെന്നും സീറ്റ് കിട്ടാത്ത വൈരാഗ്യത്തിലാണ് ഇപ്പോൾ ലീഗിനെതിരെ സംസാരിക്കുന്നതെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ട്രോളുകൾ.